നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഈ സീസണിൽ തുടർച്ചയായ 18 മത്സരങ്ങൾ തോൽവിയറിയാതെ മുന്നേറിക്കൊണ്ട് ലീഗ് ഷീൽഡ് നേട്ടം സ്വന്തമാക്കിയ മുംബൈ സിറ്റി എഫ് സിക്ക് ഒരു തോൽവി സമ്മാനിക്കാൻ ബംഗളൂരു എഫ് സിയെ കൊണ്ട് സാധിക്കുമെന്നൊന്നും പ്രവചിക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. 2023 കലണ്ടർ വർഷം തുടർച്ചയായ 6 മത്സരങ്ങൾ വിജയം കൊയ്ത് അതും atkmohunbaganeയും കേരള ബ്ലാസ്റ്റേഴ്സിനെയും ഒക്കെ തകർത്ത് മുന്നേറിയപ്പോഴും മുംബൈ സിറ്റി എഫ് സിയെ കീഴടക്കാൻ ബംഗളൂരു എഫ് സിക്ക് സാധ്യമല്ല എന്ന് വിശ്വസിച്ചവരായിരുന്നു കൂടുതലും. ബംഗളൂരു എഫ് സിയുടെ മുന്നേറ്റങ്ങളിൽ നിർണായക സാന്നിധ്യമായിരുന്ന രണ്ട് താരങ്ങൾ മുൻനിരയിൽ റോയ് കൃഷ്ണയ്ക്കും പ്രതിരോധത്തിൽ പരാഗ് ശ്രീവാസിനും സസ്പെൻഷൻ കൂടി ലഭിച്ചതോടെ പ്രവചനങ്ങൾക്കപ്പുറം വിശ്വസിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. സൈമൺ ഗ്രേസനും പിള്ളേരും ഒഴിച്ച് റോയ് കൃഷ്ണയ്ക്ക് പകരക്കാരനായി കളത്തിലിറങ്ങിയ നായകൻ സുനിൽ ഛേത്രിയും പരാഗിന് പകരക്കാരനായി കളത്തിലിറങ്ങിയ അലക്സാണ്ടർ ജോവനവിച്ചും മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തതോടെ കാര്യങ്ങൾ സൈമൺ ഗ്രേസിന്റെ വഴിക്ക് തന്നെയായിരുന്നു വന്നത്. എണ്ണയിട്ട യന്ത്രം പോലെ മധ്യനിരയിൽ സ്പാനിഷ് സ്പെഷ്യൽ ജവി ഹെർണാണ്ടസിന്റെ പ്രകടനം തുടർന്നപ്പോൾ എല്ലാം ശുഭം. സുനിൽ ഛേത്രിയുടെ മികച്ച പ്രകടനം തന്നെ കണ്ട ആദ്യ പകുതിയിൽ ജവി ഹെർണാണ്ടസ് ഒരുക്കിയ സുന്ദരൻ അവസരം മുതലാക്കാനാവാതെ പോയത് ആരാധകർക്ക് നിരാശ സമ്മാനിച്ചുവെങ്കിലും രണ്ടാം പകുതിയിൽ തന്റെ ടിപ്പിക്കൽ ഹെഡർ ഗോളിലൂടെ പ്രായശ്ചിത്തം ചെയ്തതോടെ ഛേത്രിയുടെ തകർപ്പൻ തിരിച്ചുവരവിന് തന്നെയായിരുന്നു കണ്ഠീരവ സാക്ഷ്യം വഹിച്ചത്. ജോവനോവിച്ചിന്റെ മനോഹരമായ അസിസ്റ്റിൽ ജവി ഹെർണാണ്ടസിന്റെ ഗോൾ കൂടി പിറന്നതോടെ ബംഗളൂരു എഫ് സിയുടെ സീസണിലെ അതിമനോഹരമായ തിരിച്ചുവരവ്. ഇനി മുന്നിൽ എഫ് സി ഗോവ മാത്രം.